ഹലോ വെൽക്കം ബാക്ക് ഗൈസ് ബിഎൽ ഫുട്ബോൾ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അങ്ങനെ എന്തായാലും ബാലൻഡോർ റാങ്കിങ്സ് വന്നിട്ടുണ്ടായിരുന്നു. ലയണൽ മെസ്സി തന്നെയാണ് ബാലൻഡോർ വിൻ ചെയ്തത് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് അതിനകത്ത് നോക്കാൻ പോകുന്നത് ലയണൽ മെസ്സിയുടെ പോയിന്റ്സ് ആണ്. അവയുടെ 413 പോയിന്റുകൾ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി കോപ്പ ഡെൽ റേയും അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൺട്രിയായ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് അവിടെ കോപ്പ അമേരിക്കയും വിൻ ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് അദ്ദേഹം പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കൂടിയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ റാങ്കിങ്ങിൽ പൊസിഷൻ നമ്പർ 1 ലയണൽ മെസ്സി തന്നെയാണ്. 613 പോയിന്റുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആൻഡ് റോബർട്ട് ലെവൻഡോസ്കി റണ്ണറപ്പ് ആയിരുന്നു, 580 പോയിന്റ് ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഏകദേശം 33 പോയിന്റിന്റെ ഡിഫറൻസ് ആയിരുന്നു ലയണൽ മെസ്സിയും റോബർട്ട് ലെവൻഡോസ്കിയും തമ്മിലുണ്ടായിരുന്നത്. ആൻഡ് മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ജോർജിനോ, 460 പോയിന്റ് ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കരീം ബെൻസിമ നാലാമത്തെ പൊസിഷനിലായിരുന്നു, 239 പോയിന്റ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അഞ്ചാം പൊസിഷൻ എൻഗോളോ കാന്റെ 186 പോയിന്റ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ ആറാം സ്ഥാനത്തായിരുന്നു, 178 പോയിന്റ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആൻഡ് മുഹമ്മദ് സാല ഏഴാം സ്ഥാനത്ത്, 421 പോയിന്റുകളാണ് അദ്ദേഹത്തിന്റെ. അതുപോലെ തന്നെ എട്ടാം സ്ഥാനത്ത് കെവിൻ ഡി ബ്രൂയിൻ, 73 പോയിന്റുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആൻഡ് ഒൻപതാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പെ, 58 പോയിന്റ്സ്. ആൻഡ് പത്താം സ്ഥാനത്ത് ഡൊണാരുമ 36 പോയിന്റ്. സോ ഇതാണ് ഒരു പോയിന്റ് നിലവാരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ബാലൻഡോർ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബൈ ബൈ.